ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുൾ ഡേ ഒന്നും ഇല്ല, രാവിലെ മുതൽ ഈവനിങ് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. എല്ലാവരും കണ്ടു നോക്കുക. ഞാൻ രാവിലെ എണീറ്റപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു, ഒട്ടും വെളിച്ചമില്ല കേട്ടോ അടുക്കളയിൽ. ഞാൻ ചോറൊക്കെ റെഡി ചോറിനിട്ടിട്ട് അരിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളുള്ള ദിവസമല്ലേ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ. അപ്പോൾ അമ്മച്ചിക്ക് തൊഴിലുറപ്പുണ്ട്, അപ്പോൾ മക്കൾക്കും അമ്മച്ചിക്കും ഒക്കെ പോകണം. ഞാൻ അതിന് വേണ്ടിയിട്ട് കറി വയ്ക്കാനായിട്ട് ബീൻസ് ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സവാള അരിഞ്ഞു വെച്ചിരിക്കണത് ഇന്നലത്തെ ഇറച്ചി ബാക്കി ഉണ്ടായിരുന്നു, അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ലൈറ്റ് തെളിയണത് കറണ്ട് പോകുമ്പോൾ തെളിയണ ലൈറ്റാണ് കേട്ടോ. നമ്മൾ അടുക്കളയിൽ കറണ്ടുള്ള സമയത്ത് സ്വിച്ച് ഓൺ ആക്കി ഇടുമ്പോൾ ഇതിൽ ചാർജ് കയറും, കറണ്ട് പോകുന്ന സമയത്ട് ബൾബ് തനിയെ തെളിയും. അങ്ങനെയാണ് കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. ആരെങ്കിലും വാങ്ങിയിട്ടില്ലാത്തതുണ്ടെങ്കിൽ വാങ്ങുക കേട്ടോ. പിന്നെ ഇറച്ചിയൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. മക്കളൊക്കെ എണീറ്റു, പല്ലൊക്കെ തേപ്പിച്ചു കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു, ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 8 മണിക്കാണ് കേട്ടോ വണ്ടി വരുന്നത്. അപ്പം നമ്മുടെ വീട് കുറച്ച് മുകളിലാണ്, അപ്പോൾ 7:50 ആകുമ്പോൾ ഇറങ്ങി മെയിൻ റോഡിൽ ചെന്ന് നിൽക്കണം. 8:05 മുമ്പ് വണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തിരക്കൊക്കെയാണ്, അവരെ റെഡിയാക്കണതും. ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, അതൊന്നും ഷൂട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഇന്നലത്തെ പഴഞ്ചോറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് തിളപ്പിച്ച് വാർത്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിലുണ്ടായിരുന്ന വെള്ളം കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകും. കഴുകിയതിന് ശേഷം കലത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചോറിന് അതിനകത്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുക. നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുക? എല്ലാവരും പഴഞ്ചോറ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാലൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പാല് വാങ്ങാനും താഴെ മെയിൻ റോഡിൽ ഇറങ്ങിപ്പോകണം. അവിടെ ഒരാൾ വണ്ടിയിലാണ് പാല് കൊണ്ടുവരിക. സമയമാകുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി. 7:20 ഒക്കെ ആകുമ്പോൾ പോയിട്ട് പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചായയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി മക്കൾക്ക് കഴിക്കാനുള്ള ദോശയൊക്കെ റെഡിയാക്കണം. അത് ഇന്ന് കഴിപ്പിക്കുന്നില്ല കേട്ടോ, ഞാൻ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അവരെ മക്കളൊക്കെ റെഡിയായി നിൽപ്പുണ്ട്. ഇനി ദോശയൊക്കെ എടുത്തിട്ട് ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു വിടുകയാണ്. വീട്ടിൽ നിന്ന് കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ദിവസം ബസ് കിട്ടില്ല, അതുകൊണ്ട് കൊടുത്തു വിടുകയാണ് ചെയ്യണത്. അവിടെ 8:20 ഒക്കെ ആകുമ്പോൾ സ്കൂളിൽ ചെല്ലും. അപ്പോൾ അവിടെ ടീച്ചേഴ്സൊക്കെ നിന്ന് കഴിപ്പിക്കും കേട്ടോ, അതിനുള്ള ടൈമുണ്ട്. അപ്പം മിക്കവാറും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം അമ്മച്ചിക്ക് ചോറും എല്ലാം പൊതിഞ്ഞ് എല്ലാം കൊടുത്തു വിട്ട് കാപ്പിയൊക്കെ രണ്ടുപേരും പോയി. അതിനുശേഷമാണ് ഞാൻ 8:45 ഒക്കെ ആയിട്ടോ കുറേ നേരം വെറുതെ ഇരുന്നു. അതിനുശേഷം ഞാൻ പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. 8:45 ഒക്കെ ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇന്നലത്തെ ചക്ക പുഴുങ്ങിയതുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് ഇളക്കി അച്ചാറൊക്കെ ചേർത്തിട്ടാണ് ഞാൻ കഞ്ഞി കുടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകാനുണ്ട്, അപ്പോൾ അതൊക്കെയും കൂടെ കഴുകി വയ്ക്കാം. ഇത്രയും 2-3 ദിവസം കൊണ്ട് ഭയങ്കര മഴയായിരുന്നു, അപ്പം തുണിയൊക്കെ ഉണങ്ങിയിട്ടില്ല ഒന്നും. ഞാൻ അതിനെയെല്ലാം അവിടെ ഒരിടത്ത് കൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ. ഇനി ഇന്ന് നല്ല വെയിൽ കാണുന്നുണ്ട്, അപ്പോൾ ഇനി അതിനെയെല്ലാം ഒന്ന് വെയിലത്തെടുത്തിട്ട് ഉണങ്ങിയെടുക്കണം. പിന്നെ കുറച്ച് അലക്കാനുണ്ട്. ഞാൻ എൻ്റെ ഇടയ്ക്ക് തുണിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാത്രം കഴുകി വെച്ചതിന് ശേഷം നമുക്ക് ഇന്ന് നല്ല കാറ്റൊക്കെ ഉണ്ടതുകൊണ്ട് മുറ്റത്ത് നല്ല ചപ്പ് കിടപ്പുണ്ട്. ഇനി മുറ്റമൊക്കെ തൂക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ജോലികളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ശരിയായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ, എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ തോന്നും ഞാൻ എല്ലാം കുറേ സ്ലോ ആയിട്ടാണ് ചെയ്യണേന്ന്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. ഞാൻ ഉണങ്ങാനുണ്ടായിരുന്ന ഞാൻ കൂട്ടിയിട്ടുന്ന തുണികളൊക്കെ എടുത്തിട്ട് വിരിക്കുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. അത് ഫ്രണ്ടിലും ഒരു അഴയുണ്ട്, ഞാൻ അതിലും കുറേ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഇതൊക്കെ വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് വേഗം തന്നെ പോയിട്ട് മുറ്റമൊക്കെ അടിച്ചു വരാനുണ്ട്. മുറ്റം അടിച്ചു വരാം നമുക്ക്. ഞാൻ മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേനും അമ്മച്ചി തൊഴിലുറപ്പില്ലാന്നും പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അവരെ സൈറ്റ് എന്തോ ഇല്ലാന്നും പറഞ്ഞിട്ട് പണിയില്ലാന്നും പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറ്റം തൂത്തോണ്ടിരുന്നു, അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ. കാപ്പിയൊന്നും കൊടുത്തു വിട്ടിട്ട് ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല, പണിയില്ലാത്തതുകൊണ്ട് ചോറും കാപ്പിയും എല്ലാം തിരിച്ചു കൊണ്ടുവന്നു. നമുക്ക് മിറ്റമൊക്കെ അടിച്ചു വരിയതിന് ശേഷം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ എടുത്ത് പുറത്ത് വിടാം. രണ്ടു മൂന്ന് ദിവസം മഴയായിരുന്നതുകൊണ്ട് കൂട്ടിൽ തന്നെ ഇട്ട് ലൈറ്റ് ഇട്ട് കൊടുത്തേക്കുമായിരുന്നു. ഇന്നിപ്പം ചെറിയ വെയിലും കാറ്റൊക്കെ ഉണ്ട്, അപ്പോഴും ഇന്ന് പുറത്തിറക്കി വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ഒരു പച്ച കളറുള്ള വലയില്ലേ, അതിനെ എടുത്തിട്ട് വളച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കണം കേട്ടോ. അതിനകത്ത് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കുറേശ്ശെ പിടിച്ചുകൊണ്ട് ഇട്ട് എല്ലാത്തിനും തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെടുത്തൊന്ന് മൂടിയിടാം. ഇത് മറ്റേ സവാളയെ കൊണ്ടുവരുന്ന ചാക്കാണ് കേട്ടോ, അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ പുറത്തിങ്ങനെ മൂടിയിടും. ഇല്ലെങ്കിൽ കാക്ക എല്ലാത്തിനും കൊണ്ടുപോകും, കുറേ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ വേഗം തന്നെ പോയിട്ട് മുക്കി വെച്ചിരുന്ന തുണികളൊക്കെ അലക്കാമെന്നാണ് വിചാരിക്കുന്നത്. തുണികളൊക്കെ അലക്കിയിട്ടതിന് ശേഷം കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് തുണി അലക്കിയിട്ടിട്ട് പിന്നെ ആ പരിപാടിയിലോട്ട് പോകാം. ആ കാണുന്നത് ഞങ്ങൾ എൻ്റെ വിറക് വരെയാണ് കേട്ടോ. അതിനകത്ത് ഞാൻ കിട്ടണ വിറക് അതിലാണ് കൊണ്ടിടുക. ഞാൻ എവിടുന്നാണ് വിറക് വെറുക്കണേന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു ദിവസം വിറക് വെറുക്കാൻ പോകുന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. വിരിച്ചിട്ടിട്ട് വന്ന് ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ടിരുന്നു. നാല് വയസ്സായ ഒരു മോക്കുള്ള ഫ്രോക്കാണ് കേട്ടോ. അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യണതുകൊണ്ട് ഒരു ദിവസം തന്നെ തയ്ച്ച് തീർക്കാൻ പറ്റില്ല. അപ്പം ഞാൻ രാത്രി നൈറ്റ് പിള്ളേരെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ ഇത് വെട്ടിയൊക്കെ വയ്ക്കും. രാവിലത്തെ പണികളും എല്ലാം തീർന്നതിന് ശേഷം ഞാൻ പിന്നെ തയ്ക്കാനിരിക്കും എന്നും അങ്ങനെയാണ്. പിന്നെ ഈ മെറ്റീരിയൽ ഈ നെറ്റാണ് കേട്ടോ, പ്ലെയിൻ നെറ്റ്, സോഫ്റ്റ് നെറ്റ് എന്നൊക്കെ പറയും. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഈ സീക്വൻസിൻ്റെയും അങ്ങനെ കൊണ്ടു കയറണതോ കുത്തണത് അങ്ങനെയുള്ള ഇതൊക്കെ കുട്ടികൾ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് ഇടാനായിട്ട്. അപ്പോൾ ഒരു ഒട്ടും കംഫർട്ടബിളല്ല. അപ്പം ഈ മെറ്റീരിയൽ നല്ലതാണ് കേട്ടോ, സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെറ്റാണ്. പിന്നെ നല്ല നിറയെ ഫ്രില്ലൊക്കെ വെച്ചിട്ട് നല്ല പഫി ആയിട്ടിരിക്കും. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ എനിക്ക് കൂടുതൽ ഈ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഫ്രോക്കുകളാണ് കൂടുതലും തയ്ക്കാനായിട്ട് കിട്ടുന്നത്. പിന്നെന്താ, അപ്പോൾ ഞാൻ മെറ്റീരിയലൊക്കെ വാങ്ങുന്നത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് എന്നാണ് കേട്ടോ. അപ്പം അവിടെ നല്ല മെറ്റീരിയലും കിട്ടും, പിന്നെ ഒരുപാട് കളക്ഷൻസും എല്ലാം ഉണ്ട്. നമുക്ക് ഏത് കളറ് അന്വേഷിച്ച് എന്നാലും അവിടെ ഉണ്ടാവും. എല്ലാ ഷെയ്ഡും, എല്ലാ ലൈറ്റ് ഷെയ്ഡ് മുതൽ ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് വരെ എല്ലാ കളറുകളും ഒരുപാട് വെറൈറ്റീസൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും അവിടെയാണ് പോവാറ്. ഫ്രില്ലൊക്കെ ഇട്ട് തയ്ക്കാൻ നല്ല താമസമാണ് കേട്ടോ. അപ്പോഴ് ഒരു ഫ്രോക്കൊക്കെ ഞാൻ മൂന്നാല് ദിവസമൊക്കെ എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തീർക്കുന്നത്. ഞാൻ സമയം നോക്കിയപ്പം 3:30 ആയി. അപ്പം ഞാൻ വിചാരിച്ച് മക്കൾ വരാറായിട്ടുണ്ട്, അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം, ചായയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ 2 ഏത്തപ്പഴം ഇരിക്കണ്ടായിരുന്നു, അപ്പോൾ അതിനെ പുഴുങ്ങി വെക്കാമെന്നാണ് വിചാരിക്കണേ. പിന്നെ ദോശമാവുണ്ട്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പം വന്നിട്ട് ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചാലും ചിലപ്പോൾ ദോശ മതി എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ തണുപ്പ് പോകാനായിട്ട് നേരത്തെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ഇഡ്ഡലി പാത്രത്തിലൊക്കെ വെച്ചിട്ട് വേവിക്കാൻ എനിക്കൊരു മടി തോന്നി. അപ്പോഴും ഞാൻ എളുപ്പത്തിൽ വിചാരിച്ചു ചോറൊക്കെ ഊറ്റി വയ്ക്കണ പാത്രമല്ലേ, അതിൽ ചെറുപത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ചായയൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മളൊരു ആല് വിരിച്ചിട്ട തുണികളൊക്കെ പെറുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പഴം വേവില്ല, ഞാൻ ഇത് അടുപ്പിൽ തന്നെ വെച്ചിട്ട് പിള്ളേരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സമയം 4 ആയി. അപ്പോൾ ഞാൻ ചായയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ താഴോട്ട് പോവുകയാണ്.
ഇതായിട്ട് നമ്മുടെ അടുത്ത് റോഡ് മെയിൻ റോഡ് ബസ്സൊക്കെ പോകുന്ന റോഡാണ്. അപ്പം ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്കൂൾ ബസ് വരുന്നുണ്ട്. സ്കൂളോട്ട് വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ കയറി വരുമ്പോൾ പിണങ്ങും കേട്ടോ. വീട്ടിൽ വന്നിട്ട് അമ്മ എന്നാ വരാത്തതെന്ന് ചോദിച്ചാൽ കരയും. അതുകൊണ്ട് ഞാൻ അവിടെ ഉള്ള ദിവസം എല്ലാം ഞാൻ വന്ന് നിൽക്കണം. അത് നിർബന്ധമാണ് കേട്ടോ, ഇളയാൾക്ക് പ്രത്യേകിച്ചും. അങ്ങനെ രണ്ടുപേരും വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കുകയാണ്. ഇനിയിപ്പോൾ രണ്ടാളും ട്യൂഷന് പോകട്ടെ. രണ്ടുപേരും ട്യൂഷന് കൊണ്ടാക്കിയിട്ട് വന്നിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കണം. കുളിച്ച് ചായയൊക്കെ കുടിക്കുമ്പോഴേക്കും 5 മണിയാവും കേട്ടോ. 5 മണിക്കാണ് ട്യൂഷൻ. താഴെ തന്നെയാണ്. ഞാൻ ചിലപ്പോൾ ഞാൻ കൊണ്ടാക്കും, ചിലപ്പോൾ രണ്ടാളും തനിയെ അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ അവർ രണ്ടുപേരും ട്യൂഷനൊക്കെ പോയി. ഇനി ഞാൻ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ തീറ്റയൊക്കെ തിന്ന് തരുമ്പോഴത്തേനും എല്ലാത്തിനെയും പിടിച്ചിട്ട് നമുക്ക് കൂട്ടിനകത്ത് കൊണ്ടിടണം. ഈ ഇരിക്കുന്ന കൂട്ടിലൊന്നും കേട്ടില്ല കേട്ടോ, അവിടെ വേറെ കോഴികളുണ്ട്, അതിനെ കൊത്തി കൊല്ലും. ഈ കുഞ്ഞു കോഴികൾക്ക് രാത്രി ലൈറ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്